നമസ്കാരം. ശരണ്യയുടെ ഓപ്പറേഷൻ കഴിഞ്ഞത് എല്ലാവർക്കും അറിയാം. അന്ന് തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം നിരന്തരമായ ചോദ്യങ്ങളാണ്, കാരണം ഒരു ദിവസത്തിൽ എനിക്ക് തോന്നുന്നൊരു മിനിമം 1000 ചോദ്യങ്ങളെങ്കിലും വരുന്നുണ്ട്. അവൾക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് എങ്ങനെയുണ്ടെന്നും പറഞ്ഞ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ഞാൻ മെസ്സഞ്ചറിൽ കൂടി മറുപടി ഇട്ടു, യൂട്യൂബിൽ നമ്മുടെ വ്ളോഗിൽ കൂടി മറുപടി ഇട്ടു, ഇതെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പം ഒരാൾ കിട്ട മറുപടി ചിലപ്പോൾ 1ഓ 10ഓ 20ഓ പേർക്കിടാൻ പറ്റും. വീണ്ടും വീണ്ടും അത് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ശരണ്യയുടെ വിശേഷം പങ്കുവെക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഇതിന് തൊട്ട് മുമ്പിലത്തെ സർജറി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടി വന്നു. കാരണം വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്താണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് കാലതാമസം വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 മാസമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും പെയിൻ ഉണ്ടായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു തീരുമാനം അറിയിക്കാതെ നമുക്ക് അവളെ ഒരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആർക്കും ഇപ്പോൾ പുറത്ത് നിന്ന് വിഷമിക്കാം എന്നുള്ളതല്ലാതെ ശ്രീചിത്രയുടെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇന്ന് കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചേച്ചിയെ മാത്രമാണ് അവിടെ കൂടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കവിടെ പോകണമെന്നും പോയി നിൽക്കണമെന്നും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടുത്തെ നിയമം അനുസരിച്ച് നമുക്കിതൊന്നും സാധിക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ ശരണ്യയുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ മുറിവുണങ്ങാൻ കുറച്ച് കാലതാമസം നേരിടും. അപ്പോൾ അത് എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കണം എന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ആ ഒരു എന്താ പറയണത് വിവരവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ചിലപ്പോൾ എന്നും ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കപ്പം പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, സീമ എന്താ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും സീമ എന്താ ഇതിന് മാത്രം മറുപടി പറയാത്തത് എന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് കാര്യം, ഡോക്ടേഴ്സിനോട് എപ്പോഴും നമുക്ക് എന്തായി എന്തായി എങ്ങനെയായി എന്ന് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഒരു പരിധി കൂടുതലും നമ്മളങ്ങനെ അവരോട് സംസാരിക്കുന്നത് ശരിയല്ല. അപ്പം സ്റ്റിൽ ഇതാണ് സിറ്റുവേഷൻ. മുറിവുണങ്ങാൻ കുറച്ച് കാലതാമസം എടുക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടുതൽ കൂടുതലായിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മാത്രമേ എനിക്കിപ്പം പറയാനായിട്ടുള്ളൂ. അപ്പം അടുത്തൊരു വിവരം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഡോക്ടേഴ്സ് പറയണേന്ന് വെച്ചാൽ ആ വിവരവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. എല്ലാവരുടെയും പ്രാർത്ഥന വേണം.